ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഹമിട്ട ഗ്രാഫിക്സ്. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് നമുക്ക് വളരെ ഉപകാരപ്രദമാവുന്ന ഒരു ആപ്ലിക്കേഷനെ പറ്റിയാണ്. അതായത് നമുക്ക് ഏതെങ്കിലും ഒരു ലാംഗ്വേജ് സംസാരിക്കാൻ അറിയാം, എന്നാൽ എഴുതാനും വായിക്കാനും അറിഞ്ഞുകൂടാ, ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ നമുക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ സഹായിക്കുന്നത്. അതായത് നമ്മൾ സംസാരിക്കുന്ന വോയിസ് ടെക്സ്റ്റ് മെസ്സേജ് ആക്കി മാറ്റുന്നു, അങ്ങനെയുള്ള ഒരു ആപ്ലിക്കേഷനെ പറ്റിയാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. ഹമിട്ട ഗ്രാഫിക്സ് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, പുതിയ വീഡിയോകളുടെ നോട്ടിഫിക്കേഷനായി ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക. ആപ്ലിക്കേഷനെ പറ്റി നമുക്ക് വിശദമായിട്ട് നോക്കാം. ഇതാണ് നമ്മുടെ ആപ്ലിക്കേഷൻ, സ്പീച്ച് ടു ടെക്സ്റ്റ് കൺവെർട്ടർ വോയിസ് ടൈപ്പിംഗ് ആപ്പ് എന്നതാണ് ഈ ആപ്ലിക്കേഷൻ്റെ പേര്. ഈ ആപ്ലിക്കേഷൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ടുണ്ട്. കൂട്ടുകാർക്ക് ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് ഈ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കും. ഞാൻ ആപ്ലിക്കേഷൻ ഓൾറെഡി ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് ഇവിടെ നിന്ന് ഓപ്പൺ ചെയ്യുകയാണ്. ഇതാണ് നമ്മുടെ ആപ്ലിക്കേഷൻ്റെ ഇൻ്റർഫേസ്. ഇവിടെ മുകളിലുള്ള ഈ സെലക്ട് ബോക്സിൽ ക്ലിക്ക് ചെയ്യാവുന്നുണ്ടെങ്കിൽ കുറച്ച് ലാംഗ്വേജസ് കൂട്ടുകാർക്ക് ഇവിടെ കാണാൻ സാധിക്കും. മലയാളം നമുക്ക് ഈ ആപ്ലിക്കേഷനിൽ ലഭ്യമല്ല. ഇവിടെ നമുക്ക് ടെക്സ്റ്റാക്കി മാറ്റേണ്ട ലാംഗ്വേജ് ചൂസ് ചെയ്യാം. ഇന്ത്യൻ ഇംഗ്ലീഷ് സെലക്ട് ചെയ്യുന്നു. ഇനി നമ്മൾ ഈ ബട്ടണിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം എന്താണോ ടെക്സ്റ്റ് മെസ്സേജ് ആക്കി മാറ്റേണ്ടത് അത് സംസാരിക്കാം. അപ്പോൾ ഇവിടെ ആയിട്ട് നമ്മുടെ വോയിസിന് പകരമുള്ള ടെക്സ്റ്റ് ഇവിടെ വരുന്നതായിരിക്കും. നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ആദ്യം ഈ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക, അതിനുശേഷം എന്താണോ ട്രാൻസ്ലേറ്റ് ചെയ്യേണ്ടത് അത് സംസാരിക്കുക. ഇഫ് യു ലൈക്ക് ദിസ് വീഡിയോ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ. അതിനുശേഷം വീണ്ടും ആ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ദാ നമ്മുടെ വോയിസ് ഇവിടെ ടെക്സ്റ്റായി മാറിയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ വോയിസ് ടെക്സ്റ്റായിട്ട് ട്രാൻസ്ലേറ്റ് ചെയ്യുന്നത്. ഇനി നമുക്ക് അടുത്ത ലാംഗ്വേജ് ഒന്ന് നോക്കാം. എനിക്കിവിടെ അറിയാവുന്നത് ഹിന്ദിയാണ്, അതൊന്ന് ക്ലിക്ക് ചെയ്യുകയാണ്. ഇവിടെ നേരത്തെ നമ്മൾ ചെയ്തു തന്നെ വീണ്ടും ഫോളോ ചെയ്യുക. മേരാ നാം കീർത്തി. ദാ ഇപ്പോൾ ഇവിടെ നമ്മളുടെ വോയിസ് ടെക്സ്റ്റായി മാറിയിട്ടുണ്ട്. അതുപോലെ കൂട്ടുകാർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്, നമ്മൾ ഇൻപുട്ട് നൽകുമ്പോൾ, അതായത് സംസാരിക്കുമ്പോൾ വ്യക്തമായിട്ട് സംസാരിക്കേണ്ടതാണ്. അല്ലെങ്കിൽ നമ്മുടെ സ്ലാങ്ങിലുണ്ടാകുന്ന ഡിഫറൻസ് പോലും ചിലപ്പോൾ ഈ ആപ്ലിക്കേഷന് കറക്റ്റായിട്ട് ആക്സസ് ചെയ്യാൻ പറ്റിയെന്ന് വരത്തില്ല. അപ്പോൾ കിട്ടുന്ന ഔട്ട്പുട്ടിലും എന്തെങ്കിലും ഡിഫറൻസ് വന്നെന്നിരിക്കാം. അപ്പോൾ കൂട്ടുകാർ സംസാരിക്കുമ്പോൾ വ്യക്തമായിട്ട് തന്നെ സംസാരിക്കേണ്ടതാണ്. ഇനി നമുക്ക് അടുത്ത ലാംഗ്വേജ് ഒന്ന് പരീക്ഷിച്ചു നോക്കാം. എനിക്കിവിടെ സംസാരിക്കാൻ അറിയാവുന്നത് തമിഴാണ്, അത് ഞാൻ ക്ലിക്ക് ചെയ്യുകയാണ്. നമ്മൾ നേരത്തെ ചെയ്തത് തൊട്ട് തന്നെ ഈ ബട്ടണിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് സംസാരിക്കുക. തമിഴ് കൊഞ്ചം കൊഞ്ചം തരും. താണ്ടെ നമ്മുടെ വോയിസ് ട്രാൻസ്ലേറ്റ് ചെയ്ത് ടെക്സ്റ്റായി മാറിയിട്ടുണ്ട്. അതുപോലെ ഈ ടെക്സ്റ്റ് നമുക്ക് കോപ്പി ചെയ്ത് വാട്സപ്പിലും മറ്റും സെൻഡ് ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ നമുക്ക് ഈ ടെക്സ്റ്റ് ഷെയർ ചെയ്യാനും സാധിക്കും. നമുക്ക് സംസാരിക്കാൻ മാത്രം അറിയാവുന്ന ലാംഗ്വേജ് ഇതുപോലെ ട്രാൻസ്ലേറ്റ് ചെയ്ത് നമുക്ക് വേഗം എഴുതാനും വായിക്കാനും പഠിക്കാൻ സാധിക്കും. ഇതുവരെ നിങ്ങൾക്ക് നിങ്ങളുടെ കൂട്ടുകാരുടെ മുമ്പിൽ ഷൈൻ ചെയ്യാൻ സാധിക്കും. ഇതുപോലെ മെസ്സേജ് അവർക്ക് അയച്ചു കൊടുത്തിട്ടെന്ന് നമുക്ക് പറയാൻ സാധിക്കും, എനിക്ക് ലാംഗ്വേജസ് നല്ലപോലെ വായിക്കാനും എഴുതാനും എല്ലാം അറിയാമെന്നൊക്കെ പറഞ്ഞ് നമുക്ക് പൊങ്ങച്ചടിക്കാനെല്ലാം ഈ ആപ്ലിക്കേഷൻ വളരെ ഉപകാരപ്രദമാകും. അപ്പോൾ ഇത് നല്ലൊരു ആപ്ലിക്കേഷൻ തന്നെയാണ്, എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക് യു. പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ.